السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامي كمليا قرآن برنا موتي أنبتي آر فرشد ما قرآن الشريف سورة الفاتحة مالك يوم الدين مهتايا آيات دارستان التلطرنجي دان പരലോകത്തെ കുറിച്ചുള്ള ചർച്ച. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ കിതാബ് അൽ ജന്നത്തു വന്നാർ വഫഖദത്തുൽ ഔലാദ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ വിവരണങ്ങളാണ് ഏതാനും ദിവസങ്ങളായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വർഗലോകത്ത് എത്തിച്ചേർന്നാൽ അള്ളാഹുവിൻ്റെ അതിമഹത്തായ ആ ദർശനം ആസ്വദിക്കുവാനുള്ള സൗഭാഗ്യം കിട്ടുന്ന ആളുകൾ. ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ അഭിലാഷം സ്വർഗവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുമുള്ള ആ സഹവാസവും അതിനേക്കാളൊക്കെ ഉപരി പടച്ച റബ്ബിൻ്റെ ലിഖാ ആണ്. ഓരോ മനുഷ്യൻ്റെയും ഒരു സത്യവിശ്വാസിയുടെയും സ്വർഗത്തിലേക്ക് എത്തുന്നതുകൊണ്ടുള്ള മഹത്തായ ലക്ഷ്യം. സ്വർഗത്തിലെ എല്ലാ സുഖങ്ങളും ആസ്വദിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ ലിഖാ അങ്ങ് കണ്ടു കഴിഞ്ഞാൽ സർവ്വസുഖങ്ങളും മറക്കുകയാണ്, വിസ്മൃതിയിലാവുകയാണ്. എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും റബ്ബിൻ്റെ ആ ലിഖാ കാണുന്ന ആ സമയത്ത്, ആ ലിഖാ സംഭവിക്കുന്ന സമയത്ത് എല്ലാം മറന്നുപോവുകയാണ്. അത്രയും സൗന്ദര്യവും അത്രയും പ്രഭയും സന്തോഷകരമായ ആനന്ദവും മനുഷ്യരുടെയും എല്ലാ ജന്യപ്രഭുഖത്തിൻ്റെയും മനുഷ്യവിഭാഗത്തിൻ്റെയും ഒക്കെ മനസ്സുകളിൽ തുടിക്കുന്ന ആ മുഹൂർത്തം. അങ്ങനെയുള്ളൊരു തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അതാണ് റബ്ബിൻ്റെ ലിഖാ. എല്ലാ സൗന്ദര്യങ്ങളും സൃഷ്ടിച്ച റബ്ബിൻ്റെ സൗന്ദര്യം എത്രയായിരിക്കും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. സ്വർഗലോകത്ത് എല്ലാ സന്തോഷങ്ങളും നൽകി വീണ്ടും വീണ്ടും അള്ളാഹു സമൂഹങ്ങളോട്, സൃഷ്ടി സമൂഹങ്ങളോട്, മനുഷ്യരും ജിന്നുകളടക്കമുള്ള സ്വർഗത്തിൽ വസിക്കുന്ന വിഭാഗങ്ങളോട് അള്ളാഹു പറയുകയാണ്, വീണ്ടും പറയുകയാണ്. ഇമാം തബറാനി അദ്ദേഹത്തിൻ്റെ കിതാബിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇദാ ഖാല അല്ലാഹു തആല തമന്നൗ അലാ ഇമാ അലാ മാ യഖൂലൂൻ ربنا وما نتمنى عليك وقد ادخلتنا جنتك واهللتنا دار كرامتك ويقول لهم عز وجل اليوم احل لكم ديواني فلا اسخط عليكم بعده ابدا. നിങ്ങൾ വീണ്ടും വീണ്ടും കൊതിക്കുക എന്ന് റബ്ബ് പറയുമ്പോൾ ആളുകൾ പറയും, പടച്ചവനെ ഇനി ഞങ്ങൾ എന്താണ് കൊതിക്കേണ്ടത്? എൻ്റെ പരിശുദ്ധമായ സന്തോഷത്തിൻ്റെ തൃപ്തിയുടെ സ്വർഗലോകത്ത് ഞങ്ങളെല്ലാവരെയും പ്രവേശിപ്പിച്ചല്ല അല്ലാഹ്. സർവ്വവിധ സന്തോഷങ്ങളും സർവ്വവിധ ആനന്ദങ്ങളും നിൻ്റെ ലിഖാ അടക്കമുള്ള വലിയ സൗഫീക്കൊക്കെ ഞങ്ങൾക്ക് ഇനി നൽകിയല്ലോ റബ്ബേ. ഇനി ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങൾ എന്താണ് ആഗ്രഹിക്കേണ്ടത്, എന്താണ് ഞങ്ങൾ കൊതിക്കേണ്ടത് എന്ന് ആളുകൾ ചോദിക്കുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറയും, അഹില്ലലക്കും ദിലവാനി, എൻ്റെ പൊരുത്തം ഞാൻ നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. ഫലാ ഉസ്ഹിത്തു അലൈക്കും ബഅദഹു അബദാ, ഇനി ഒരിക്കലും നിങ്ങളോട് ഞാൻ സുഹത്ത് വെക്കുന്ന, കോപിക്കേണ്ടുന്ന ഒരു ഘട്ടം ഉണ്ടാകില്ല. അങ്ങനെ ആളുകളൊക്കെയും അവർ ഭക്ഷണ പാനീയങ്ങൾ കുടിച്ചും സന്തോഷത്തിൽ മുഴുകിയും 100,000 വർഷം അവരവിടെ കഴിയുകയാണ് സ്വർഗലോകത്ത്. സുമയത്തൂന ഇലാ ദിയാഫത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ ഖംസൂന അൽഫു അമ്മ, പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൽക്കാരമുണ്ടാകും. അത് 50,000 വർഷമാണ് നീണ്ടു നിൽക്കുന്നത്. 50,000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു നീണ്ട സുദീർഘമായ സൽക്കാരം. അങ്ങനെ അത് കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകമായ സൽക്കാരം, അത് 64,000 വർഷം, 24,000 വർഷമാണ് അതിൻ്റെ ദീർഘത. സുമയത്തുനിലാഫത്തി ഉമർ ബിൻ ഖത്താബ് ഇസ്നാഷർ അൽഫ് ആം, 12,000 വർഷം നീണ്ടു നിൽക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സൽക്കാരം. അത് കഴിഞ്ഞാൽ പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സൽക്കാരമാണ്, അത് 6,000 വർഷം നീണ്ടു നിൽക്കും. പിന്നെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സൽക്കാരം, അത് 3,000 വർഷവും നീണ്ടു നിൽക്കും. അങ്ങനെ കുല്ലു മാ തമ്മല ദിജാലി മിൻ ദിയാഫ വൽ കറാമ യതിമ്മു ലിന്നിസാ വലാകിൻ ബൈന നിസാ ഇവ ദിജാലി ഹിജാബ് ഹിജാബ് മിൻ നൂരിൻ വലാ യൻദുറു ബഅദുഹും ഇലാ ഹരീമി ബഅദ്. സ്ത്രീകൾക്കും പ്രത്യേകമായ സൽക്കാരം നൽകുന്നുണ്ട്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഇടയിൽ പ്രത്യേകമായ ഒരു പ്രകാശത്തിൻ്റെ ഒരു കർട്ടൻ അവിടെ തൂക്കുകയാണ്. അവർ പരസ്പരം കാണുന്ന അവസ്ഥ സ്വർഗലോകത്തും അള്ളാഹു അനുവദിക്കുന്നില്ല. സ്വന്തം ഇണകൾ കൂടെയുണ്ടാകും, അല്ലാത്തവർ പരസ്പരം കാണുന്ന ഒരു അവസ്ഥ അവിടെ സംജാതമാകില്ല. അതിനുള്ള ഒരു തടസ്സം അള്ളാഹു തആല അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് അള്ളാഹു തആല മലക്കുകളോട് പറയും, ഉദ്ഖുലൂ ഇബാദീ സൂഖൽ മഅരിഫ, മഅരിഫത്തിൻ്റെ കമ്പോളത്തിലേക്ക്
അൽമാരിഫ എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു കമ്പോളം സ്വർഗ്ഗലോകത്തുണ്ട്. അങ്ങോട്ട് കടക്കാൻ അള്ളാഹു കടത്തുവാൻ അള്ളാഹുവിൻ്റെ അടിമകളെ കടത്തുവാൻ അള്ളാഹു മലക്കളോട് കൽപ്പന കൊടുക്കുകയാണ്. ഫതആറഫൂന, അങ്ങനെ ആ സൂക്കെന്ന അൽമാരിഫത്ത് എന്ന സൂക്കിലെത്തുമ്പോൾ സൃഷ്ടികൾ പരസ്പരം അവർ പരിചയപ്പെടുകയാണ്. ഓരോരുത്തരും നോക്കുന്നു ആ സൂക്കിലേക്ക്. ഫജിദൂന ഫീഹി ഹുലലം ബി അജ്നിഹത്തിൻ, ചിറകുകളുള്ള ചില പ്രത്യേക വസ്ത്രങ്ങൾ അവിടെ അവർ കാണുകയാണ്. ഖുദഖൂൽ ലഹുമുൽ മലായിക്ക, മലക്കുകൾ ആളുകളോട് പറയും, മനിഷ്തഹ മിങ്കും മയ്യത്തീറ ഫലിയഹുദ് മിൻ ഹാദിഹിൽ ഹലൽ, ഈ സ്വർഗ്ഗലോകത്ത് പറന്നുല്ലസിക്കുവാൻ ആരാഗ്രഹിക്കുന്നുവോ ഈ വസ്ത്രം എടുത്തുകൊള്ളു. ഫയൽബിസഹ, അപ്പോൾ മലക്കുകളാണ് അവിടെ കച്ചവടം നടത്തുന്ന ആ സൂക്കിലെ മാർക്കറ്റിലെ വ്യാപാരികൾ. ഫയൽബിസുഹ, ആ വസ്ത്രം ഒരങ്ങ് ധരിച്ചാൽ ഫയത്തീറു ഫയൽബിസൂനഹ വയത്തീറൂന ഇലാ ഇന്ത്യഹാ ഇമാ അറാദു, ആ ചിറകുകളുടെ പ്രത്യേക വസ്ത്രം ധരിക്കുന്നതോടുകൂടെ സ്വർഗത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പറന്ന് ഉല്ലസിക്കുവാനുള്ള ഒരു കഴിവ് അവർക്ക് സംജാതമാവുകയാണ്. അവർ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെയും അവർ പറന്ന് കളിക്കുവാനുള്ള ഒരു അവസരം. സുമയഖൂൽ യാ മലായികത്തി ഖദ്ദിമൂലി ഇബാദി അന്നജായിബ് ഫതഖദ്ദമു ലഹുൽ മലായികതു ഖൈലൻ മിൻ യാഖൂത്ത്, എൻ്റെ അടിമകൾക്ക് നജീബുകളാകുന്ന പ്രത്യേക ഒട്ടകങ്ങളെ നിങ്ങൾ നൽകുക. അങ്ങനെ യാക്കൂത്തിനാൽ നിർമ്മിതമായ, യാക്കൂത്തിൻ അഹമർ കൊണ്ട് നിർമ്മിതമായ ചുവന്ന മാണിക്യത്താൽ നിർമ്മിതമായ കുതിരകൾ അവർക്ക് നൽകുകയാണ്. സുറൂജുഹാമിൻ യാക്കൂത്തിൻ അഹ്ലർ, അതിൻ്റെ കടിഞ്ഞാൺ പച്ച നിറത്തിലുള്ള മാണിക്യമായിരിക്കും. മുക്കല്ലലത്തുമ്പിൽ ഒരു വിതറിയതായ മാണിക്യത്തിൻ്റെ ജീനികൾ, അതിൻ്റെ കടിഞ്ഞാണുകൾ അതിനുണ്ട്. ഫൗകുല്ലി ഫറസിൻ ഗുലാമുൻ ഖലഖഹു അല്ലാഹു തആല ഫീ തിൽക സാഅത്തി ലിഔലിയാഇഹി, ഓരോ കുതിരപ്പുറത്തും ഒരു ബാലനെ അള്ളാഹു അവിടെ സൃഷ്ടിച്ചു. ആ സമയത്ത് തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ സേവനത്തിന് വേണ്ടി സൃഷ്ടിച്ച ഒരു പ്രത്യേക ബാലൻ, സ്വർഗീയ ബാലൻ ആ കുതിരപ്പുറത്ത് കാണും. ويقدم للنساء نجائب من ذهب سروجها من ياقوت أخضر ثم يرها بينه وبينهم حجاب. സ്ത്രീകൾക്കും പ്രത്യേകമായ കുതിരകളെ അള്ളാഹു നൽകുകയാണ്. പക്ഷേ സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം ഇടകലരുന്ന അവസ്ഥ അവിടെയും ഇല്ല. എന്നിട്ട് മനാസിലിക്കും, നിങ്ങളുടെ വീടുകളിലേക്ക് ഭവനങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോവുക എന്ന് അള്ളാഹു പറയുന്നു. എന്നെ നിങ്ങളെക്കുറിച്ച് ഞാൻ തൃപ്തിയുള്ളവനാണ്, നിങ്ങളെക്കുറിച്ച് ഞാൻ കോപിതനല്ല എന്ന സന്തോഷത്തോടുകൂടെ വീടുകളിലേക്ക്, ഓരോരുത്തരുടെയും മനസ്സിലുകളിലേക്ക്, ഭവനങ്ങളിലേക്ക് മടങ്ങാൻ അള്ളാഹു കൽപ്പിക്കുകയാണ്. ഫിദാ ദഖല അൽമുഅ്മിനു മൻസിലഹു തതലഖാഹുൽ ഹൂറുൽ ഈൻ, ഓരോരുത്തരും അവരുടെ ഭവനങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ ഹൂറുൽ ഈൻ കാത്തിരിക്കുന്നുണ്ടാകും, സ്വർഗസ്ത്രീകൾ. തഖൂലുഹു താല ഷൗഖിയിലേക്ക് യാ വലിയല്ലാഹ്, നിന്നെ കാണാൻ, നിങ്ങളെ കാണാൻ എൻ്റെ ആഗ്രഹം അധികരിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ വലിയെ, അൽഹംദുലില്ലാഹില്ലദീ ജമഅ ബൈനീ വബൈനക, എന്നെയും നിങ്ങളെയും ഇടയിൽ ഒരുമിച്ച റബ്ബിന് സർവസ്തുതിയും എന്ന് സ്വർഗസ്ത്രീകൾ പറയും. ഫയഖൂലു ലഹ മിൻ ഐന തഅരിഫീനീ മാ റഅയ്തനീ, എന്നെ നിനക്ക് എങ്ങനെ അറിയാം, നീ എന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഖബല ഹാദൽ യൗം, ഇതിനു മുമ്പ് എന്നെ നീ കണ്ടിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് എന്നെയാണ് നിൻ്റെ ഭർത്താവായിട്ട്, നീ എൻ്റെ ഇണയായിട്ട് എന്നെ നീ തിരിച്ചറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, ഫതഖൂലു ലഹു, ആ സ്വർഗസ്ത്രീ പറയും, ഇന്നല്ലാഹ ഖദ് ഖലഖ്തനി ഖലഖനി ലഖ വകതബ ഇസ്മുക അലാ സദരി, എനിക്ക് നിനക്ക് വേണ്ടിയാണ് എന്നെ അള്ളാഹു സൃഷ്ടിച്ചത്. എൻ്റെ പേര് നിന്റെ പേര് എൻ്റെ സദറിൽ, എൻ്റെ നെഞ്ചിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഹലക്കലക്കൽ ഉൽമാൻ വകതബ ഇസ്മുക അലാ സുദൂരിഹിം, ഈ സ്വർഗത്തിലെ പാഞ്ഞുകളിക്കുന്ന കുഞ്ഞുങ്ങൾ, അത് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു പടച്ചതാണ്, അവരുടെ സദറുകളിൽ നിന്റെ പേര് കാണാം. അഹ്സനു മിന ശാമത്തി അലൽ ഖദ് وانت في الدنيا تعبد الله وتصوم وتصلي, പക്ഷെ നീ നിങ്ങൾക്ക് അത് അറിയില്ല, നിങ്ങൾ ദുനിയാവിൽ അള്ളാഹുവിനെ ഇബാദത്തെടുത്ത്, അള്ളാഹുവിനെ നോമ്പെടുത്ത്, അള്ളാഹു നിസ്കരിച്ചിരി ഇബാദത്തിൽ മുഴുകിയിരുന്ന അവസ്ഥയിലായിരുന്നുവല്ലോ, നിങ്ങൾക്ക് അതറിയാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് ഹൂറുൽ ഈ നിങ്ങളുടെ അവസ്ഥ, സ്വർഗസ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചുള്ള വിവരണം നാളെ നമുക്ക് പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.